സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോരഹെന്ന് പറഞ്ഞ ആളുടെ മക്കൾ മഹോന്നതനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെഴുതിയ ചില വരികളാണിത്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും വളരെ ഭക്തിയോടും കൂടി വിളിക്കേണ്ട ഒരു നാമം, പാടേണ്ട ഒരു നാമമാണ് യാഹ് എന്ന ദൈവത്തിൻ്റെ നാമം. കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എത്ര പാടിയാലും എത്ര എഴുതിയാലും മതിയാകുകയില്ലാത്തവണ്ണം അത്ര മനോഹരമായ ഒരു ശബ്ദം യാഹ് എന്ന നാമം. ഇന്ന് ഈ സമയത്ത് പാട്ടും ഞാനും എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ അമിനി ടീച്ചറാണ്. അമിനി ടീച്ചറിനോട്, അമിനി ടീച്ചർ തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന, അതുല്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയില്ലേ ഈ പാട്ട്, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ബഹുമാനപ്പെട്ട അമ്മിണി ടീച്ചറാണ് ഈ ഗാനം പാടിയത്. ഇതിൻ്റെ പശ്ചാത്തലവും ഈ ഗാനം എഴുതുവാനും തൻ്റെ ജീവിതത്തിൽ കർത്താവിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പാടുവാനായിട്ട് എഴുതുവാനായിട്ട് പ്രേരണയായ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത്. അമ്മിണി ടീച്ചർ കോട്ടയത്ത് ആണ് വീടല്ലേ? കോട്ടയത്ത് പാർക്കിലാണ് ഞാൻ താമസിക്കുന്നത്. 1980 ഞങ്ങൾ ആ സ്ഥലത്തേക്ക് വന്നത്. ഞങ്ങൾ കുമ്മനാടാണ് ഹസ്ബൻഡിൻ്റെ വീട്. ഞങ്ങൾ അവിടെയായിരുന്നു താമസിക്കുന്നതെങ്കിലും എൻ്റെ ജോലി പ്രമാണിച്ച് ഞങ്ങൾ കോട്ടയത്ത് വന്ന് 1980 താമസമാക്കിയതാണ്. അവിടെയാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ. എന്നാലും ഞാനും കുഞ്ഞുങ്ങളും മാത്രമാണ്. എനിക്ക് രണ്ട് മക്കളാണ്, അവർ റേയും ജിറയും. അവരും ഞാനും മാത്രമായിട്ടാണ് പാർക്കിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് TSL-ൽ ആയതുകൊണ്ട് മലയാളം ബ്ലൻഡേഷനിൽ ജോലിയിലായിരുന്നതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ മാത്രമേ വരാറുള്ളായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രായം അത്ര പ്രയാസം എനിക്കത് അനുഭവപ്പെട്ടില്ലെങ്കിലും അവർ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ ആയപ്പോഴും രണ്ടു പേർക്കും മാറി മാറി, ആദ്യം മൂത്തയാൾക്ക് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് കോളേജിൽ, കോട്ടയം ഗവൺമെൻറ് കോളേജിൽ. 21 വർഷം 21 വർഷത്തോളം ഞാൻ നാട്ടകം ഗവൺമെൻറ് കോളേജിൽ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ മൂത്തയാൾക്ക് ഭയങ്കരമായ തലവേദന വന്നു. പലവിധമായിട്ടുള്ള ചികിത്സകൾ ഒക്കെ ചെയ്തെങ്കിലും അമ്മ തലവേദന മാറാതെ ഇരുന്നു. ഒരുപാട് കാലം അതിൻ്റെ സങ്കടത്തിൽ ഇരുന്നു അയാൾക്ക്. അതിൻ്റെ സങ്കടങ്ങളൊക്കെ വന്നതുകൊണ്ടാണോ സങ്കടങ്ങൾ അടുത്ത രണ്ടാമത് അങ്ങനെയുള്ള ആ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിങ്ങല ദൈവവുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, പ്രാർത്ഥനയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അതിനെ പാട്ടിനോട്. ഞാൻ ആ പാട്ടുകൾ അധികം എഴുതിയിട്ടില്ല, 10 പാട്ടുകളൊക്കെ എഴുതിയത് അത്രേ എഴുതിയിട്ടുള്ളൂ. എത്ര 1989 ആദ്യമായിട്ട് ഒരു പാട്ട് എഴുതിയെന്ന് പറയാനായിട്ട്. അതിനുശേഷം 90 ഈ പ്രധാന സർവ്വനന്മകൾക്കും ഏറ്റവും സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും എന്ന് പറഞ്ഞ പാട്ട് വാസ്തവത്തിൽ ലോകത്തുള്ള സകല ക്രിസ്ത്യാനികൾക്കും ആളുകൾക്കും അറിയാവുന്ന വിവരം ടീച്ചറിനറിയാവും. ഞാനത് വളരെ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. പലരും ഇങ്ങനെ സമീപിക്കുമ്പോഴും ഞങ്ങളവിടെ പാടും, ഇങ്ങനെ ഇവിടെ ഇന്ന സന്ദർഭത്തിൽ പാടും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ വീട്ടിൽ തന്നെ വരുന്നവരും അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലും കാണുമ്പോഴും അവർ എന്നെ അറിയ മനസ്സിലാക്കാതെ ഈ പാട്ടിൻ്റെ എഴുതിയതാണെന്നറിയാതെ തന്നെ പ്രാർത്ഥിക്കുമ്പം ഈ പാട്ട് അവർ പാടാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ഇതിൻ്റെ എഴുതിയ ആളെ നിങ്ങൾക്കറിയാമോ? അതറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഇത് പാടുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ദൈവം ഇത്ര വലിയ ഇത്രയും
മനുഷ്യർക്ക് അനുഗ്രഹകരമായിട്ട് ആ പാട്ട് തീർന്നല്ലോ, അതെന്നെ കൊണ്ട് ജയിച്ചു. ലോകത്തിന്റെ പല ഭാഗത്ത് നമ്മളൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ചെല്ലുമ്പോൾ പാട്ടുകാരായതുകൊണ്ട് നമ്മളോട് പറയും സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഈ പാട്ടൊന്ന് പാടണമെന്ന്. ഞാനും ഒരു സി ഡിയിലോ മറ്റോ പാടിയിട്ടുണ്ട് ഇത്. വാസ്തവത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. അപ്പം ഞാനിങ്ങനെ തിരക്കുമായിരുന്നു, ഇതാരാണ് ഇത് പാടിയത്. എൻ്റെ വിചാരം മുഴുവൻ ഏതോ പാസ്റ്റർ എഴുതിയ ഒരു പാട്ടാണെന്ന്, അങ്ങനെയാണ് സാധാരണ. പക്ഷേ അത് കഴിഞ്ഞാൽ ടീച്ചറുടെ മകനെ പരിചയപ്പെടുവാനും റേ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയായി പാട്ട് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് കാണുവാനായിട്ടുള്ള ഇടയാണ്. ഈ പാട്ട് എഴുതുവാനുള്ള പശ്ചാത്തലം മക്കളുടെ രോഗത്തോട് ബന്ധപ്പെട്ട, എന്നാൽ അതിനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ 139-ാം സങ്കീർത്തനം 139-ാം സങ്കീർത്തനം യഹോവേ 139-ാം സങ്കീർത്തനം യഹോവേ നീ എന്നെ ശോധന ചെയ്തു അറിഞ്ഞിരിക്കുന്നു. ഓക്കേ, അപ്പം നമ്മുടെ തന്നെ ഹൃദയത്തിൽ ആ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള പ്രത്യേക സംസാരം ദൈവമായിട്ട് സംസാരിക്കുന്നു വേണം പറയാനുണ്ട്. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമുക്ക് എന്നെ തന്നെ എനിക്ക് ശോധന ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ എവിടെ പോയി വിളിച്ചാലും സമുദ്രത്തിൻ്റെ അറ്റത്തു നിന്ന് പാർത്താലും അവിടെ നിന്നെ അറിയുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ലോക ഇമ്പങ്ങളിൽ ഞാൻ മുഴുകി എന്നുള്ള ആ ഭാഗങ്ങളൊക്കെ. ആഴി ആഴത്തിൽ ഞാൻ കിടന്നു, അതിൻ തീരിക്കരം തേടിയെത്തി എന്നെ മാറോട് തണച്ചുവല്ലോ. അപ്പം എഴുതുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ കരങ്ങൾ നമ്മളെ തൊടുന്നത് പോലെ തോന്നും. സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പര തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു, നാഥൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ ആത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ, തിരുവേ
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, നിന്നെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചാണോ ഈ പാട്ടുകളൊക്കെ? തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് പ്രാർത്ഥിച്ച് മിക്കവാറും. അപ്പം ഒരു പാട്ട് എഴുതണം എന്നുള്ള വിചാരത്തിലല്ലേ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ, ഒരു എഴുതാനുള്ള ഒരു പ്രചോദനം, അല്ലാതെ പാട്ട് എഴുതാനായിട്ട് ധ്യാനിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്കതിന് ചിന്തിച്ച് വരുന്ന ഒരു പ്രചോദനം ഉണ്ടാകുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന വാക്കുകളാണ് നമ്മൾ ഉരുവിടുന്നത്. പലപ്പോഴും ഈ പാട്ടിനെ ഞാനല്ല ട്യൂൺ ചെയ്തിരിക്കുന്നത്, ശരിയായിട്ട് മച്ചപ്പൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ് ഇത് ട്യൂൺ ചെയ്തത്, കോട്ടയത്തുള്ള അച്ചപ്പൻ. എന്നാൽ അതേസമയത്ത് മറ്റു ചില പാട്ടുകൾ അതൊന്നും വലിയ പോപ്പുലർ ആയിട്ടില്ല. പോപ്പുലർ ആകാത്തത് ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ ഇത് കാരണം പ്രിൻ്റ് ചെയ്യണം, ഓരോ കാസറ്റിൽ ഇറക്കണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അത് പോപ്പുലർ ആയിട്ടില്ല. എന്നാലും നല്ല നല്ല വേർഡ്സുള്ള പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ശരിക്കും അതിൻ്റെ ട്യൂൺ എൻ്റെ മനസ്സിലോട്ട് ശരിയായിട്ടൊരു ട്യൂൺ വന്നുകൊണ്ടേയിരിക്കും അത് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ ആ ട്യൂൺ അനുസരിച്ച് ആ വേർഡിങ്, നമ്മുടെ മനസ്സിലെ ആശയത്തിന് അനുസരിച്ചുള്ള വേർഡിങ്, സന്ദർഭത്തിനനുസരിച്ചുള്ളത് എഴുതി കഴിയുമ്പോൾ അതൊരു നല്ല ലിറിക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടെങ്കിലും അതിനെ പുറത്തേക്ക് എടുത്ത് ഏതെങ്കിലും തരത്തിൽ അതിനെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള അങ്ങനെയുള്ള ചിന്താഗതികൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നല്ല നല്ല വേർഡ്സോടെ ഉള്ള പാട്ടുകൾ എൻ്റെ കൈവശമുണ്ട്. എനിക്ക് എൻ്റെ ചിന്തയിലൂടെ കടന്നു പോകുന്നത്, ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ആയുധം നല്ല മിനുക്കി വെച്ചേക്കുക, ദൈവം വാതിൽ തുറന്ന് നമ്മുടെ ആയുധം എടുത്ത് ഉപയോഗിക്കും. ആ ടീച്ചറുടെ ആ ചിന്ത നല്ലതാണ്. പല ആളുകളും പാട്ട് ഉണ്ടാക്കിയ ഉടനെ അത് കാസറ്റേലാക്കുക, അത് പബ്ലിഷ് ചെയ്യുക, അവളുടെ പാട്ട് പോപ്പുലറാകാൻ ശ്രമിക്കുക, അത് തെറ്റൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളെ തന്നെ ഒരുക്കി ആരും ഒന്നും ചെയ്യാതെ ലോകം മുഴുവൻ അറിഞ്ഞൊരു പാട്ടാണ് ദൈവം തന്നത്. ഇനിയിപ്പം ഈ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആളുകൾ പാടുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളിലും നമ്മുടെ പാട്ട് പുസ്തകങ്ങളിലേക്കും ടീച്ചറുടെ ഈ പാട്ട് വരും. ദൈവം എത്രയോ വലിയ കരുണയാണ് കാണിച്ചത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിൽ, അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത. ടീച്ചർ അങ്ങനെ വിശ്വസിക്കുന്നില്ല? തീർച്ചയായിട്ടും. ടീച്ചർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതെന്നാ, എങ്ങനെയാണ് സംഭവിച്ചത്? രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരു പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നല്ലൊരു ക്രിസ്ത്യൻ ഡിസിപ്ലിനുള്ള ഒരു കുടുംബം. നിങ്ങൾ CSI-ക്കാരാണ്? ഞങ്ങൾ CSI-ആണ്. അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് അതിന് പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയാനൊക്കത്തില്ല. എങ്കിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് കൺവെൻഷനുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പം. അപ്പോൾ ഓരോ കൺവെൻഷനിലും പോയി രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചും എല്ലാം കേട്ട് നമ്മൾ വരും എന്നുള്ളതല്ല, എത്രമാത്രം തീവ്രമായിട്ട് അതിനെ ഉൾക്കൊള്ളും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ ഒരു കൺവെൻഷനോ യാതൊന്നിലുമല്ല, ഇതുപോലെയുള്ള ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവികമായ ഒരു ചിന്തയും അതിൻ്റെ ആ തീവ്രതയും, ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്നുള്ള തീവ്രതയും ഞാൻ തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം, ഈ ഒരു സന്ദർഭം തന്നെ ഞാൻ തിരിച്ചറിയുന്നത് ദൈവം എന്നെ ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചത് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു വിലപ്പെട്ട ആയുധം അത്. പക്ഷേ ഞാൻ അതിൻ്റെ മൂർച്ചയോ വ്യാപ്തിയോ ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് അടുത്ത കുറച്ച് കാലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ദൈവമേ അവിടുത്തെ ഇഷ്ടം എന്താണോ എന്നെക്കുറിച്ച് അതെന്നിലൂടെ നിർവഹിക്കപ്പെടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വാചകം അതാണ്,
അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്താണോ അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് എന്നെ കൊണ്ട് നിവർത്തിക്കുമാറാകണമേ എന്നൊരു വാചകം മാത്രമാണ് ഞാൻ വളരെ കാര്യമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പല ആളുകളും പറയുകയും ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറയുകയും ഇത് ഞങ്ങൾക്ക് ആശ്വാസമായി ഞങ്ങൾക്ക് വളരെ പ്രചോദനമായി എന്നൊക്കെ ടീച്ചറോട് പറയുമ്പോൾ ടീച്ചർക്ക് ഉണ്ടാകുന്ന ഒരു ഒരു അനുഭൂതി എന്താ? സന്തോഷം, ഒരു തൃപ്തി. ആ ദൈവമേ, ഇത്ര വലിയൊരു കാര്യമാണോ എന്നെ കൊണ്ട് ചെയ്യിച്ചത്, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ടീച്ചർ, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത്, പല സ്ഥലങ്ങളിലും ടീച്ചർ പോയിട്ടുണ്ട്, അവിടെയൊക്കെ പല ആളുകൾ പറഞ്ഞു, ആരെങ്കിലും ഏതെങ്കിലും സംഘടനകളോ ആരെങ്കിലും ടീച്ചറെ വിളിച്ച് ഈ മനോഹരമായ ഗാനം പാടിയതിന് എന്തെങ്കിലും ഒരു ഉപഹാരം തരുമോ, അങ്ങനെ ഒരു സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ പാട്ടിന് തന്നെ കുട്ടികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അത് ചിങ്ങമനം ഭാഗത്തുള്ള ഒരു ജബുവാണ് അത് ചെയ്യുന്നത്. ജബു പക്ഷെ താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതും കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതാണ് എൻ്റെ സ്ഥലം, സ്വന്തം വീട്. അപ്പോൾ എൻ്റെ സ്വന്തം വീടിനടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഒരു താമസിക്കുന്ന ഒരാളെ വിസിറ്റ് ചെയ്യാനായിട്ട് ജബു വരുമ്പോൾ, ജബു ഞാനും തമ്മിൽ പരിചയമില്ല, ജബു വരുമ്പോൾ പ്രാർത്ഥിച്ച് പോകാനായിട്ട് തിരിയുമ്പോൾ ഈ പാട്ട് പാടി, സർവ്വനന്മകൾക്കും എന്നുള്ള പാട്ട് പാടിയപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു, നന്നായിട്ട് ജബു പാടുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു ഈ പാട്ട്, അപ്പം ജബുവിനെ എനിക്ക് തീരെ ഒട്ടും പരിചയമില്ല, ഞാൻ ചോദിച്ചു ഇത് ഈ പാട്ട് ജബുവിന് എങ്ങനെ പഠിച്ചു വിടുന്നു, ഇത് ഞങ്ങൾ കുറച്ച് നാളായിട്ടേ പാടുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ചോദിച്ചു ഇത് എഴുതിയ ആളെ പരിചയമുണ്ടോ? ഇല്ല, അങ്ങനെ പരിചയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി ഉടനെ എൻ്റെ മദർ പറഞ്ഞു, എഴുതിയ ആളാണ് ഈ നിൽക്കുന്നതും ചോദിക്കുന്നതും നിങ്ങളോടെന്ന് പറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായി. ഏതായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ജബു ഈ കുട്ടികളുടെ സ്നേഹിതൻ എന്ന സംഘടനയിൽ വിളിച്ച് വളരെ നല്ല ഒരു രീതിയിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അവാർഡ് ഒക്കെ തന്നു. വളരെ സന്തോഷകരമായ ഒരു മീറ്റിംഗ് ആയിരുന്നു. ധാരാളം പേര് എൻ്റെ അതെൻ്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് എനിക്ക് കൂടുതൽ സന്തോഷകരമായിരുന്നു. അനേകം പേര് കൂടി ഒരു മീറ്റിങ്ങിലായിരുന്നു, അതിന് ഇടയായിട്ടുണ്ട്. എന്നാൽ വളരെ അടുപ്പമുള്ളവരോ അങ്ങനെയുള്ള ആരും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ നന്നായ ഒരു നല്ല പാട്ടാണ് ടീച്ചറെ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരും താല്പര്യപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ ടീച്ചർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ സാധാരണ കോമൺ മാൻ, സാധാരണ മനുഷ്യർ ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊരു പാട്ട് ഇത് പോപ്പുലർ ആകുമെന്നോ ഇത് ജനമെല്ലാം അറിയുമെന്നോ വിചാരിച്ചെഴുതിയതല്ല, ദൈവം ചെയ്തതല്ലേ. അപ്പം ദൈവം ചെയ്തതാകുമ്പോഴത്തേക്കിന് നമ്മൾ അതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇരുന്നാൽ മതി, ഇനിയിപ്പോൾ ജനം ചെയ്തില്ലെങ്കിലും നമുക്ക് കാര്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ പരാതിയല്ല, അതിൻ്റെ സാഹചര്യങ്ങളാണ്. അങ്ങനെ അവർ വിളിച്ചു, നാല് 2010 ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. അവർ വിളിച്ചു ഇങ്ങനെ ഒരു അവാർഡ് തരികയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇത് ഈ പാട്ട് എഴുതിയിട്ട് 23 വർഷം അതിന് ശേഷമാണ് ഇതുപോലൊരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഏറ്റവും അനുഗ്രഹകരമായ ഒരു സമയമായിട്ടും നിമിഷമായിട്ടും ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. അത് ദൈവം തിരഞ്ഞെടുത്ത ഒരു സമയം, തിരഞ്ഞെടുത്ത ഒരു ദിവസം, ഒരു മുഖാന്തരം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാട്ട് ഒരുപാട് ജനത്തിന് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇനിയും ഉള്ള ഭാവി കാലത്തിൽ ടീച്ചറ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഇതുപോലത്തെ പാട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമല്ലേ? തീർച്ചയായിട്ടും. ആണല്ലേ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ടീച്ചറെ വളരെയധികം ദൈവം ഉപയോഗിക്കട്ടെ, അനേകം നല്ല പാട്ടുകൾ തരികയും ജനത്തിന് ആശ്വാസവും, വളരെ തകർച്ചയിൽ വളരെ മാനസികമായ പീഡനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് എത്രയോ അനുഗ്രഹകരമായ പാട്ടുകൾ ആവശ്യമാണ്. പാട്ടിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുകയാണ് പാട്ടുകൾ. അപ്പോൾ നല്ല പാട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ടീച്ചറെ വളരെ ദൈവം ഉപയോഗിക്കട്ടെ, ആരോഗ്യവും ശക്തിയും ഒക്കെ നൽകി, ബുദ്ധിയും എല്ലാം നൽകി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങളോടുകൂടെ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനേശുവേ, നിന്നെ ഞാൻ
സ്തേപാനൂസ് എന്ന് പറഞ്ഞൊരാൾ യെരുശലേമിൽ ജീവിച്ചിരുന്നു. യെരുശലേമിലെ സഭയ്ക്ക് സഭയിലെ ഒരു അരിവയ്പ്പുകാരനായ ജീവിച്ചയാളാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒറ്റ പ്രസംഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആ പ്രസംഗം കേട്ട് രോഷാകുലരായി യഹൂദന്മാർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി. എന്നാൽ താൻ മരിക്കുന്ന സമയത്ത് ചെയ്ത ആ പ്രസംഗം, കർത്താവ് ഇവരോട് ഈ പാപം നിലനിർത്തരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാപ്രസംഗം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിലും ആത്മാർത്ഥമായി വിശുദ്ധിയോടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവപ്രസാദമുണ്ടാകും, അത് നിലനിൽക്കുന്ന ഫലം കായ്ക്കുമെന്നുള്ളത് സംശയമില്ല. തീർച്ചയായും നമുക്കങ്ങനെ ഒരുങ്ങാം.
ഈ പ്രോഗ്രാം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രയോജനകരമായ കാര്യം സംഭവിക്കട്ടെ. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും എന്ന ഈ ഗാനം, അധികം പാട്ടൊന്നും എഴുതിയിട്ടല്ല, 10 പാട്ടുകൾ എഴുതിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടായി, ലോകമറിയുന്ന ഒരു പാട്ടായി തീരുവാനിടയായി. അതാരെയും കേൾപ്പിക്കുവാനോ കാസറ്റ് എടുക്കുവാനോ ചെയ്തതല്ല, എന്നാൽ അത് ദൈവനാമ മഹത്വത്തിനായി ചെയ്തപ്പോൾ അത് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീർന്നു. നമുക്കും നമ്മളെ ഒരുക്കി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ക്രൈസ്തവ സംഗീത ലോകത്തെ ശ്രദ്ധയാകർഷിച്ച ഗാനങ്ങളും ഗാനരചയിതാക്കളെയും പാട്ടുഞ്ഞാനുമെന്ന ഈ പരിപാടിയിലൂടെ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വിളിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പവർ വിഷൻ ടി വി, പുറമറ്റം വി യു, തിരുവല്ല, 689543. ഫോൺ 0469265192.